പെരുമ്പടപ്പ ഊരാളക്കശ്ശേരി അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ മകരപ്പൊങ്കാല മഹോത്സവത്തിന് തുടക്കം കുറിക്കുകയാണ് പ്രശസ്തനായ പരിസ്ഥിതി പ്രവർത്തകൻ അജാമളൻ. ഇതിൻ്റെ ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നു. അനേകം ഭക്തജനങ്ങളാണ് ഈ പൊങ്കാലയിൽ പങ്കെടുക്കുവാനായി ക്ഷേത്രമുറ്റത്ത് ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. പൊങ്കാല മഹോത്സവത്തിൻ്റെ വാർത്തയിലേക്ക്. ആണ്ടുതോറും നടത്തി വരുന്ന പൊങ്കാല മഹോത്സവം ദേവിക്ക് അത്യന്തം പ്രിയങ്കരമായ ഇഷ്ടപരിതായിനി അന്നപൂർണേശ്വരിയുടെ പ്രിയ ഒരുപാടായ പൊങ്കാലയ്ക്ക് ഒരു വർഷവും പൂർവ്വാധികം ഭംഗിയായി നടത്തുന്നതാണ്. അപ്പോൾ എല്ലാവരെയും എല്ലാ ദേവികളും ഇതിൽ പങ്കെടുത്തവരെയും നാട്ടുകാരെയും ദിവ്യ അനുഗ്രഹിക്കുമെന്ന് നല്ലോണം പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. നമ്മുടെ പ്രകൃതിയിലെ സർവചരാചരങ്ങളിലും നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. ഭാരതത്തിൻ്റെ സംസ്കാരമെന്ന് പറയുന്നത് ദൈവികമായിട്ടുള്ള ചിന്തകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ദേശത്തിൻ്റെ ദേവതയാണ് അന്നപൂർണേശ്വരി. അവർ മണ്ണിൽ ഇങ്ങനൊരു സംരംഭം നടക്കുകയും അതിൽ ഭദ്രദീപം കൊളുത്താൻ ഒരവസരം എനിക്ക് കിട്ടുക എന്ന് പറയുന്നത് ദേവിയുടെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാനത് കാണുന്നത്. ഈ ഒരു സംരംഭത്തിലൂടെ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളൊരു ഒത്തുചേരൽ, അതോടൊപ്പം നമ്മളുടെ മനസ്സ് ഇങ്ങനെ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്തുള്ള നമ്മളുടെ മനസ്സിൽ മറ്റ് ചിന്തകളൊന്നുമില്ല. ദൈവികമായിട്ടുള്ള ദേവി ശരണം എന്നുള്ള ഒരു മന്ത്രം മാത്രമാണ് നമ്മൾ ആ സമയത്ത് എല്ലാവരും ഉരുവിടുന്നത്. അപ്പോൾ എല്ലാവരിലും സർവചരാചരങ്ങളിലും ആ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളു. പൊതുവെ സ്ത്രീകൾ നടത്തുന്ന ചടങ്ങാണ് പൊങ്കാല. പൊങ്കാല നിവേദ്യം സ്ത്രീകൾ എന്ന് വെച്ചാൽ അവർ കുടുംബത്തിനും മറ്റുള്ളവർക്കും എല്ലാ ദിവസവും വെച്ച് വിളമ്പി കൊടുക്കുന്നുണ്ട്. വർഷത്തിലൊരു ദിവസം അവർ ദേവിക്ക് നിവേദ്യം ഒരുക്കുന്നതിന് വേണ്ടി, അവരുടെ കൈകൊണ്ട് ദേവിക്ക് നിവേദ്യം സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ദേവിക്ക് നിവേദ്യം തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചടങ്ങാണ് പൊങ്കാല ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അത്യധികം ഭക്തിയോടുകൂടി ചെയ്യുന്നത് വഴി ദേവിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും അവർക്കും സമൂഹത്തിനും കുടുംബത്തിനും ഉണ്ടാകുമെന്നുള്ള വിശ്വാസമാണ്. എല്ലാ വർഷവും ദേവിയുടെ തിരുമുറ്റത്ത് അർപ്പിക്കുന്ന പൊങ്കാല വഴിപാട് ഈ വർഷവും സമാഗതമായിരിക്കുകയാണ്. ഏകദേശം 20 വർഷത്തിലേറെയായി പൊങ്കാല സമർപ്പണം തടസ്സങ്ങളൊന്നും കൂടാണ്ട് നടന്നു പോവുകയാണ്. പൊങ്കാല സമർപ്പണത്തിൻ്റെ ഭക്തി പുരസരം പൊങ്കാല സമർപ്പണം അർപ്പിക്കുന്ന വഴി ഭക്തൻ നേരിട്ട് ദേവിക്ക് നിവേദ്യം അർപ്പിക്കുന്ന ഒരു പുണ്യചടങ്ങാണ് നടക്കുന്നത്. ഓരോരുത്തരുടെയും പ്രാർത്ഥന സഫലമാക്കുന്നതിന് വേണ്ടിയാണ് വ്രതത്തോടുകൂടി സ്ത്രീജനങ്ങൾ ഈ ചടങ്ങ് അനുഷ്ഠിക്കുന്നത്. അവർക്ക് അതിൻ്റെ ഫലപ്രാപ്തി ഫലസിദ്ധിയും ലഭിക്കുന്നതുകൊണ്ടാണ് ഓരോ വർഷം ചെല്ലുംതോറും നമ്മുടെ ക്ഷേത്രാങ്കണത്തിലേക്ക് കൂടുതൽ ഭക്തർ ഈ വഴിപാട് അർപ്പിക്കുവാൻ വേണ്ടി എത്തുന്നത്. പൊങ്കാല വഴിപാട് 2004 തുടങ്ങുന്നത്. 2004 കലങ്കരിക്കൽ എന്ന് പറഞ്ഞാൽ വൈകിട്ടായിരുന്നു ഈ ചടങ്ങ് നടന്നിരുന്നത്. പിന്നീട് ശേഷം അന്ന് തന്ത്രിയായിരുന്ന മോഹനൻ ശാന്തിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ വൈകിട്ട് തുടങ്ങി. ജനങ്ങൾക്ക് വന്ന് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്, അത് രാവിലെയാക്കി. ഇപ്പോഴത്തെ തന്ത്രി അനിയൻ തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം പൊങ്കാലയാക്കി രാവിലെയാണ് ഈ ചടങ്ങ് തുടങ്ങിയത്. ഇത് അത്യന്തം വളരെ ഭംഗിയായിട്ട് ജനങ്ങൾ കൊണ്ടാടുന്നു. ഇത് നടത്തുന്ന വഴി മംഗല ഭാഗ്യം, വിദ്യാഭ്യാസം, സാമ്പത്തിക ധനം, ഇങ്ങനെ എല്ലാ വഴിപാടുകൾക്കും ദുഃഖമാണ്. കുടുംബത്തിന് ഐശ്വര്യം അഭിവൃദ്ധി ഉണ്ടാകും. ഈ ചടങ്ങിലേക്ക് എല്ലാ ഭക്തജനങ്ങളും ആത്മാർത്ഥമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓരോ വർഷവും വളരെ ഭംഗിയായി കൊണ്ടുപോകാൻ എൻ്റെ സംഘാടകർ ഒറ്റക്കെട്ടായിട്ട് ഇതിനോട് പ്രവർത്തിക്കുകയാണ്. ഇതിന് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ദേവനാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാ വർഷവും കഴിയുന്നത് എല്ലാ വർഷവും പങ്കെടുക്കാറുണ്ട്. ഞങ്ങളുടെ ഇവിടുത്തെ അന്നപൂർണേശ്വരി ദേവി ഞങ്ങളുടെ ഒരു വിശ്വാസമാണ്. അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ ഈ പൊങ്കാല ഇടുന്നത്. ഇവിടെ എല്ലാ പെണ്ണുങ്ങളും നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഇവിടെ ഒപ്പം ഞങ്ങളുടെ പുരുഷന്മാരും ഇതിൽ സഹകരിച്ച് ഒത്തൊരുമയാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളിതിനകത്ത് നോക്കുന്നത്. വർഷങ്ങളായി ഇവിടെ പൊങ്കാല തുടങ്ങിയപ്പോൾ തുടങ്ങി അതിൽ പങ്കെടുക്കാൻ താല്പര്യം. അമ്മയുടെ അനുഗ്രഹവും എല്ലാം ഇതുവരെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി തന്നെ ചെയ്യണേന്ന്. നല്ല അനുഭവങ്ങളാണ് ഇവിടുന്ന് കിട്ടുന്നത്. അമ്മ എപ്പോഴും നല്ലതേ വരുത്തിയിട്ടില്ല എല്ലാവർക്കും. എല്ലാ വർഷവും നമ്മൾ തുടർച്ചയായിട്ട് നടക്കുന്നൊരു മഹോത്സവമാണ് പൊങ്കാല. ഞങ്ങൾ മഹിളാ പ്രവർത്തകരാണ്. നമ്മൾ ഈ പൊങ്കാല കൊണ്ട് ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കേണ്ട എല്ലാ വർഷവും ഇത് നടത്തിക്കൊണ്ട് പോവുകയാണ്. ഈ പൊങ്കാല നടത്തിക്കൊണ്ട് നമ്മൾ എന്ത് കാര്യമാണോ സാധിക്കുന്നത് അത് ഈ പൊങ്കാല കൊണ്ട് നമ്മൾക്ക് സാധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ വർഷവും ഇങ്ങനെ പതിവ് പോലെ എപ്പോഴും പങ്കെടുക്കാറുണ്ട്.
പൊങ്കാലം കൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ഇത് നല്ലതൊക്കെ വരാൻ വേണ്ടി മുടക്കാൻ തോന്നിക്കൂല, പറ്റുമെങ്കിൽ ഒക്കെ വരും. വരും, വന്നിട്ടുണ്ട്, ഇത്രയും കൊല്ലം മുടങ്ങിയിട്ടില്ല. പൊങ്കാലം കൊണ്ട് നമുക്ക് ഗുണമേ ഉണ്ടാവുള്ളു. 2004 മുതൽ ആരംഭിച്ച പൊങ്കാലയാണ് ഇന്ന് സർവ ഐശ്വര്യങ്ങളും തങ്ങളുടെ കുടുംബത്തിന് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വനിതകളെല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇത്തരത്തിലെ പൊങ്കാല സമർപ്പിക്കുവാനായിട്ട് ദേവി സന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്കെല്ലാവർക്കും അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി റിഡ്ജൻ റബലോ.